കീമോതെറാപ്പി കഴിഞ്ഞ ഉടനെ കഴിച്ചുകഴിഞ്ഞാൽ എച്ച് പി കൗണ്ട് പ്ലേറ്റ്ലെറ്റ്സ് നല്ലോണം ബൂസ്റ്റ് ചെയ്യും. ഇത്രയും ഹെവി ആയിട്ട് ഈ പോസ്റ്റിന്റെ കാര്യമുണ്ടോ? ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം നമുക്ക് ഇതിന്റെ വിളവ് ലഭിക്കുകയും ചെയ്യും. വീട്ടിലൊരു നാലോ അഞ്ചെണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വരുമാന മാർഗ്ഗവുമാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപുപൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയേ, നല്ല ഒരു വലിയ ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നുണ്ടാ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു ഡ്രാഗൺ ഫ്രൂട്ട് സെറ്റ് ചെയ്താലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് സെറ്റ് ചെയ്യുന്നതെന്നും നമ്മുടെ വീട്ടിലിതൊക്കെ വളരുമോ, നമുക്കിതിനകത്തുനിന്ന് നമുക്ക് കാ കിട്ടുമോ എന്നൊക്കെയുള്ള ഒത്തിരി സംശയങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരു കസിൻ വിജുകുമാർ ചേട്ടൻ്റെ വീട്ടിലാണ്. നമ്മൾ ചേട്ടൻ്റെ വീഡിയോ നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സൈരന്ധ്രി ഫാം എന്ന് പറയുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു 5 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്നൊരു ഫാമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഇതൊക്കെ ചെയ്യാവുന്ന നമുക്ക് നോക്കാം. വീട്ടിലേക്ക് കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒത്തിരി ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ഇന്നൊന്ന് അറിയാം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ വിജുകുമാർ ചേട്ടനുണ്ട്. അപ്പോൾ അദ്ദേഹം ആരാണെന്ന് എന്താണെന്നൊക്കെ തന്നെ തന്നെ ഒന്ന് പറയട്ടെ. പറഞ്ഞു, ഒന്ന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറ. എൻ്റെ പേര് കെ വി വിജുകുമാർ എന്നാണ്. ഞാൻ മർച്ചൻ്റ് നേവിയിലാണ് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു 10-33 വർഷമായി മർച്ചൻ്റ് നേവിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിജുകുമാർ, എനിക്ക് ഈ മർച്ചൻ്റ് നേവിയും ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയായിട്ടൊക്കെ എന്താണ് ബന്ധം? ഈ കൃഷിയോടൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തുടങ്ങി. പിന്നെ പല വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ മലേഷ്യ, ഇക്വഡോർ, അവിടെയൊക്കെ ഞാൻ ഒരുപാട് തോട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ വന്നിട്ടും തിരുവനന്തപുരത്ത് വിജയൻ ചേട്ടൻ്റെ ഫാം കണ്ടിട്ടുണ്ട്. സത്യമംഗലത്ത് പോയിട്ടൊരു ഫാം കണ്ടിട്ടുണ്ട്. കച്ചി പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യണമെന്ന് തോന്നി. ആദ്യം ഞാൻ കുറച്ച് ഇതിൻ്റെ തണ്ടുകൾ സംഘടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നട്ട്. അതൊരു 2013 അതൊരു പോസ്റ്റ് വാർത്തെടുത്ത് അതിലൊരു 4 ചെടി വെച്ചിട്ട് വളർത്തിയതാണിത്. അത് വളർത്തി കൊണ്ടുവന്ന് അതിൽ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് കായുണ്ടായിട്ടുണ്ട് തോന്നി. അപ്പോൾ അതിനുശേഷം എനിക്കത് നല്ലതാണെന്ന് തോന്നി. പിന്നെ ഞാൻ അട്ടപ്പാടിയിൽ പോയി കുറേ സ്ഥലം വാങ്ങി. ഒരു 10 ഏക്കർ സ്ഥലമുണ്ട് അവിടെ. അതിൽ ഒരു 5 ഏക്കറിൽ ഞാൻ ഒരു 3500 പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് വിജുകുമാർ ചേട്ടൻ്റെ വീഡിയോ, അദ്ദേഹത്തിൻ്റെ ഫാമിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നത് നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് നമുക്ക് ചെയ്യാവുന്നത്. ഇതിപ്പോൾ നോക്കിയാൽ വീടിൻ്റെ ടെറസിലാണല്ലേ, വീടിൻ്റെ ടെറസിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ എത്ര വർഷത്തെ പഴക്കം ഉണ്ടാകും? ഇതൊരു 8 വർഷം പഴക്കം. 8 വർഷം പഴക്കമായി. ഇത് എങ്ങനെയാണ് ഇത് വെക്കുന്നതെന്നും എല്ലാം നന്നായിട്ടൊന്ന് പറഞ്ഞു തരണം. അതുപോലെ നമുക്ക് എന്ന് മുതൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാപ്പറിച്ച് തുടങ്ങാൻ പറ്റും? ഇപ്പോൾ ഇത് വെക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഈൽഡിങ് കഴിഞ്ഞ സമയത്ത് സെപ്റ്റംബർ ആകുമ്പോൾ ഈൽഡിങ് കഴിയാം. ഇതിൻ്റെ ഈൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ തുടങ്ങി സെപ്റ്റംബർ വരെയാണ്. അത് കഴിയുമ്പോഴേക്കും ഈൽഡിംഗ് കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെ ലാസ്റ്റ് പഴവണിയുള്ളത് ഇതാണ്. ഇപ്പോൾ 2-3 പഴങ്ങളുണ്ടാവും. പിന്നെ ഇതിപ്പോൾ എത്ര ദിവസം കൊണ്ട് ഇത് ഇനിയൊരു 10 ഡേയ്സ് കഴിയുമ്പോൾ അത് നമുക്ക് പറിക്കാൻ പറ്റും. 10 ദിവസം കഴിഞ്ഞാൽ ഇത് പറിക്കാൻ പറ്റും അല്ലേ? സൈസാകും. ഇനിയായിരിക്കും പെട്ടെന്ന് വലുതാകുന്നത് അല്ലേ? പെട്ടെന്ന് വലുതാകും. എന്നുവെച്ചാൽ ഒരു എനിക്കൊരു മുട്ട് വിരിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് 30 ഡേയ്സിൽ നമുക്ക് പഴം പറിക്കാൻ പറ്റും. ആ, ഒരു മുട്ട് വിരിഞ്ഞ് 30 ദിവസം കഴിയുമ്പോൾ 30 ഡേയ്സ് പറിക്കാൻ പറ്റും. ഇപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു വർഷം എന്തുമാത്രം കിട്ടുന്നുണ്ട്? എനിക്ക് ഇതിൽ നിന്ന് ഇത്തവണ ഒരു 30 കിലോളം ഫ്രൂട്ട് കിട്ടിയാണ്. ഈ ഒറ്റച്ചെടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ നമുക്ക് മുറിച്ച്, അതായത് വിൽക്കാനായിട്ട് മറ്റുള്ളവർക്ക് നമുക്ക് വളർത്താനും ഒക്കെ പറ്റും. അതെങ്ങനെ, വെറുതെ മുറിച്ചെടുക്കുകയാണോ ചെയ്യുന്നത്? വെറുതെ നമ്മൾ ശരിക്കും കായ ഉണ്ടായ, ഇപ്പോൾ ഈ കായ ഉണ്ടായില്ലേ, ഇപ്പോൾ ഈ തണ്ട് ഇവിടെ നിങ്ങൾ മുറിച്ചെടുക്കും. ഇത് ഇവിടെ നിങ്ങൾ മുറിച്ചെടുത്തിട്ട് നട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 18 മന്ത്സ് കൊണ്ട് ഉണ്ടാവും. ഇപ്പം നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏപ്രിൽ അല്ല അടുത്ത ഏപ്രിൽ തീർച്ചയായിട്ടും 2022 ഏപ്രിൽ അതിൽ ഫലം ഉണ്ടാവും. ഈ ഒരു തണ്ട്, ഇത് കായ ഉണ്ടായ ഒരു തണ്ടാണ്. ശരി. ഇത് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 2021 അല്ലേ, 23 ഏപ്രിൽ ഇതിന് എന്തായാലും കായ ഉണ്ടാവും, നോ ഡൗട്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വേറൊരു ഡൗട്ട്, ഇതെല്ലാം ഒറ്റ ഇത് ഇതിനകത്ത് 3 മുട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇതിപ്പോൾ 1, 2, 3 ഇതിനകത്ത്, പക്ഷെ അങ്ങനെ മുകളിൽ നിന്ന് വരുമ്പോൾ ഒറ്റ തണ്ടായിട്ടേ വരുള്ളൂ. ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വരും. അത് ഇവിടെ ഉണ്ട് കണ്ടോ, ഇവിടെ ഇങ്ങനെ വരും. ചിലത് വലിയ തണ്ടായിരിക്കും ആദ്യം വരുന്നത്. അപ്പം എനിക്കിവിടെ ചിലപ്പോൾ 4-5 കായൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന ഭാഗം മുറിച്ചെടുത്താലും മതി, അത് മുട്ട് വേണമെന്നില്ല? ഇല്ല. അങ്ങനെ ഇപ്പോൾ വിജുകുമാർ ഇത് എങ്ങനെ വെക്കുന്നതെന്നും ഇതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാമോ? പറയാം. ഇത് ചെയ്തിരിക്കുന്നത് ഇതൊരു 8-9 വർഷം പഴക്കമായ ഒരു പോസ്റ്റാണ്. ഓക്കെ. ഇത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 200 ലിറ്ററിൻ്റെ ഡ്രം ഞാൻ രണ്ടാക്കി കട്ട് ചെയ്തിരിക്കുന്നതാണ്. 2 പീസായിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു കോൺക്രീറ്റ് പോസ്റ്റ് എടുത്തേക്ക്, 7 അടി പൊക്കമുള്ള ഒരു പോസ്റ്റാണ്.
അപ്പോഴേ അത് ഇതുപോലെ തന്നെ ഉണ്ടാവണല്ലോ അപ്പുറത്തുള്ളത്. നമുക്ക് അതൊന്ന് കാണാം. അത് കുറച്ചുകൂടെ വിസിബിൾ ആണ്. ഇത് ഇതിനകത്ത് കുറച്ച് അങ്ങ് പടർന്ന് നിൽക്കുക. നമുക്ക് അതൊന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, ഇത് ടെറസിൽ തന്നെയുള്ള വേറൊരു പോസ്റ്റ് ആണ്. ഇത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇതാണ്, ഇതൊരു 200 ലിറ്റർ ഡ്രം ആണ്. ഈ പോസ്റ്റ് ഒരു 7 ഫീറ്റ് ആണ് ഇതിന്റെ ഹൈറ്റ്. 7 അടിയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള. അതിനകത്ത് ഞാൻ 8 mm 4 റോഡിട്ടാണ് ചെയ്തിരിക്കുന്നത്. 8 mm 4 റോഡുണ്ട്, 7 റിങ്ങുണ്ട് ഇതിനകത്ത്. അത് 6 mm റിങ്ങുണ്ട്. ഒരേ അടിയിൽ ഒരേ ഫീറ്റിലും ഒരേ റിങ് കൊടുത്തിരിക്കുന്നു. അതിന്റെ മുകളിൽ നമ്മൾ മുകളിൽ ഒരു 6 ഇഞ്ച് താഴെ രണ്ട് ഹോള് നമ്മൾ ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് പൈപ്പ് വെച്ചിട്ടാണ് അത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് ഒരു പൈപ്പാണിത്. ഈ പൈപ്പ് ക്രോസ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ പോസ്റ്റ് വാർത്തിരിക്കുന്നത്. അപ്പം ആ ഹോളിൽ കൂടി നമ്മളൊരു 12 mm ഒരു കമ്പി 2 അടിയിൽ കട്ട് ചെയ്തിട്ട് വെക്കും. അതിൻ്റെ മുകളിലാണ് ഈ ടയർ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ മണ്ണിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇത്രയും ഹെവി ആയിട്ട് ഈ പോസ്റ്റിന്റെ കാര്യമുണ്ടോ? ഇപ്പോൾ 8 mm കമ്പി അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇത് ഓൾമോസ്റ്റ് ഒരു 15 to 20 years നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. 20 വർഷം നിൽക്കും ഈ പ്ലാന്റ്. അപ്പോൾ ഈ പ്ലാന്റ് ഈ കാണുന്നതല്ല അടുത്ത വർഷം. ഇതിപ്പോൾ ഞാൻ സൺലൈറ്റിന് വേണ്ടി വന്ന്, ഇപ്പം ഇത് വെസ്റ്റാണ്, ഇത് ഈസ്റ്റാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ തിരിച്ചു വെച്ചതാണ്. അടുത്ത ഒരു 6-7 മാസം കഴിയുമ്പോൾ ഇവിടെ ഇത്രയും തന്നെ വരും. അപ്പോൾ ആ ചെടി കണ്ട പോലെ 200 കിലോ വെയിറ്റ്, 150 കിലോ വെയിറ്റ് വരുന്നതാണ്. പോസ്റ്റ് ഒടിഞ്ഞു വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചെയ്ത എഫേർട്ട് എല്ലാം പോയി. പിന്നെ നമ്മൾ പഴം ഉണ്ടാവില്ല. പോസ്റ്റ് ഒടിഞ്ഞാൽ ഈ ചെടി ഉൾപ്പെടെ തകർന്നു വീഴും. ഇതിന് വെച്ചാൽ ഇതിനൊരു താങ്ങ് വേണം. എന്തായാലും ഇത് ഇനി അനങ്ങില്ലത്. കാര്യം ഇത് അത്രയും വേര് പിടിച്ച് കിടക്കും. ഇതിൻ്റെ ഉള്ളിൽ നിറയെ വേരാ. ഈ വേരൊന്നും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല. മൊത്തം ഞാൻ ചാണകം, ആട്ടുംകാട്ടം, കോഴിക്കാട് അത് മതി. ഒരു വേറൊരു സാധനം ഉപയോഗിക്കില്ല. രാസവളമൊന്നും വേണ്ട. നല്ലോണം കായ ഉണ്ടാവും. ഈ ഒരു കായ എങ്ങനെ വന്നാലും എനിക്ക് ഒരു 500 gram ഉണ്ടാവാറുണ്ട്. അതിൽ കുറഞ്ഞ പഴം നല്ല ഫ്രൂട്ട്, നല്ല ടേസ്റ്റാണ് ഫ്രൂട്ട്. വെച്ചാൽ ഈ അട്ടപ്പാടിയിലാണെന്ന് വെച്ചാൽ എല്ലാം ഇതുപോലെ തന്നെ 600 to 700 grams ആണ്. പക്ഷെ വീട്ടിലാവുമ്പോൾ എനിക്കൊരു 500 grams കിട്ടുന്നത്. തറയിൽ വെച്ചിരിക്കുന്നത്, നിലത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടെറസിലാണെങ്കിലും നല്ല രീതിയിൽ ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും. ഒരു 4-5 എണ്ണം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാം. ഞാനിവിടെ അടിയിൽ 20 എണ്ണം വെച്ചിട്ടുണ്ട്. 20 എണ്ണം വെച്ചു. അപ്പോൾ പുറത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലല്ലേ വിൽക്കാൻ പറ്റും? വിൽക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വലിയ പരിചരണം, ഇതിന് വെള്ളം ഒഴിക്കുന്നതൊക്കെ? വെള്ളം അത്യാവശ്യം. ഇതൊരു കാക്ടസ് ആണ്, അതിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ആഴ്ചയിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വീക്ക്ലി വൺസ്. ഞാൻ മാസത്തിലൊക്കെയാണ് വെള്ളം ഒഴിക്കുന്നത്. അത് ആ 2 മാസം ശരിക്കും ആ ഡ്രൈ സീസണിൽ 2 മാസം, ചിലപ്പോൾ 1 മാസത്തിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് വെള്ളം ഒഴിക്കുള്ളൂ. എന്നാലും ചെടിക്കൊന്നും പറ്റില്ല. അപ്പോൾ ഇതിന് വല്ല പ്രശ്നങ്ങളുണ്ടാകാറുണ്ടോ? ആകെ വരുന്നത് ഉറുമ്പാണ്. ഉറുമ്പ്. അപ്പം ഞാനത് ഒരു നോ ആൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അത് അടിച്ചു കൊടുക്കൽ മാത്രമേ ഉള്ളൂ. വേറെ നമുക്ക് ഉറുമ്പൊടി ഒന്നും ഇടാൻ പറ്റില്ല. ആയിട്ട് ഞാൻ ചിലപ്പോൾ ചെടിയൊക്കെ എഫക്റ്റ് ആവും. വേറെ ഇതുവരെ ഇതിനൊരു ഇൻസെക്ട്സ് ഒന്നും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മൾ സാധാരണ എന്ത് കൃഷി ചെയ്താലും അതിൻ്റെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ വളമിടണം, അല്ലെങ്കിൽ ഇതിൻ്റെ കീടശല്യം, അതൊക്കെയാണ് എല്ലാവരുടെയും ഭയങ്കര പ്രശ്നം. ഇതിന് ശരിക്കും മാസത്തിൽ ഒരിക്കലും വെള്ളം ഒഴിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ, കോഴിവളമോ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിലെ കമ്പോസ്റ്റോ, അല്ലേ? ഞാനിവിടെ ബയോഗ്യാസ് ഉണ്ട്, അതിൻ്റെ ആ ബയോഗ്യാസ് സ്ലറി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ബയോഗ്യാസ് സ്ലറി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കറിയാം വീട്ടിൽ ബയോഗ്യാസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ സ്ലറി നമുക്ക് പറ്റും. അപ്പോൾ 200 ലിറ്ററിൻ്റെ ഒരു ട്രം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതുപോലെ ടെറസിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സംഗതി അടിപൊളിയാണല്ലേ, കുഴപ്പമില്ല. ഈ ചെടിയുണ്ട്, ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് കട്ടായി പോയതാണ്. അതിൻ്റെ താഴ്വശമില്ല, എന്നാലും ഇത് പിടിച്ചോളും. കാര്യം വെച്ചാൽ ഇത് ഇതുമേന്ന് വെള്ളം കൊടുത്ത് ഇത് വേരൊക്കെ ഇതുമ്പോൾ ഓടി ഇറങ്ങിയിരിക്കുക. കംപ്ലീറ്റ് വേറെ അത്രയും സ്ട്രോങ് ആണ്, അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റില്ല ഇത്. അപ്പോൾ ഇതിനകത്ത് ഫ്രൂട്ട് ആയിക്കോളൂ? ഈ അതായിക്കോളൂ. ഇതിപ്പോൾ ഇതുമ്പോൾ ഫ്രൂട്ട് ഉണ്ടായതാണ്, നല്ല ബ്രാഞ്ചസ് ഉണ്ടായല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പോസ്റ്റ് മുഴുവൻ വേരായല്ലേ? വേരാവും. മറ്റേതിൻ്റെ വേര് കാണാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ, മൊത്തം വേര് പിടിക്കും അങ്ങനെ. അപ്പോൾ ഇത് ഇത്രയും ഹെവി അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്? അത് ഒടിഞ്ഞു പോകും. എന്നുവെച്ചാൽ ഈ പോസ്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കളയുമ്പോൾ ഈ പോസ്റ്റ് ഒടിഞ്ഞു പോകും. ഒടിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി വീഴും. പിന്നെ നമ്മൾ അത് പോയല്ലോ. മറ്റേ നമ്മൾ ആദ്യം കണ്ടതിന് ചെറിയ താങ്ങ് കൊടുത്തിരിക്കുന്നു. അത് ഞാൻ ആദ്യം ഇനീഷ്യൽ ചെയ്തപ്പോൾ പോസ്റ്റ് സ്ട്രോങ് ആയിട്ട് ഞാൻ കൊടുത്തില്ല. അതുകൊണ്ട് ഞാൻ അതുമ മെറ്റലിൻ്റെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഇത് ഞാൻ ആദ്യം ചെയ്തിരിക്കുന്ന പോസ്റ്റ് കറക്റ്റ് ആയിരുന്നില്ല. ഇതൊരു 200 രൂപ ലോക്കലായിട്ട് മേടിച്ചൊരു പോസ്റ്റാണ്. അങ്ങനത്തെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ പോസ്റ്റ് ഒടിഞ്ഞു പോകും, ക്രാക്ക് വന്നിട്ടുണ്ടാവുമ. അപ്പം ഞാനൊരു മെറ്റൽ സപ്പോർട്ട് കൊടുത്തേക്കേണ്ടത് എന്ന് വെച്ചാൽ ഇതിപ്പോൾ 200 കിലോ വെയിറ്റ് ഉണ്ട്, അതിന് മേലെ ഉണ്ട്, അത് നിൽക്കില്ല അതും. അതുകൊണ്ടാണ് ഞാൻ ഈ മെറ്റൽ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ
ആദ്യം ചെയ്യുമ്പോൾ എപ്പോഴും പോസ്റ്റ് സ്ട്രോങ് ആയിരിക്കും. ഇത് നോക്കിയാൽ നമുക്ക് ആ വേര് കാണില്ല, അത് മൊത്തം വേര് ആ പോസ്റ്റ് നമുക്ക് കാണില്ല, വേര് പിടിച്ചിരിക്കുക മൊത്തം. അതെ അതെ, മുഴുവൻ അത് പിടിച്ചിരിക്കുക. പിന്നെ കൊല്ലത്തിൽ ഒരു 4 പ്രാവശ്യം വളം ചെയ്യും. ഞാൻ 3 മാസം കൂടുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന് വളം കൊടുക്കും. ചാണകം ആയാലും സ്ലെറി ആയാലും ഇടയ്ക്കിടയ്ക്ക് സ്ലെറി ഒഴിച്ചു കൊടുക്കും. അത് 1 ലിറ്ററിൽ ഒരു 4 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും. തൊട്ട് കടക്കെ കൊണ്ട് എഴുതില്ല, ഔട്ട്സൈഡ് ഇങ്ങനെ ചുട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിന് ചിലപ്പോൾ നമ്മൾ ടെറസിലേക്ക് നോക്കുമ്പോൾ 2 മാസം കൂടുമ്പോഴൊക്കെ വളം ഇടേണ്ടി വരും, കുറച്ച് ചെല്ലാം ഇടാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ എൻ്റെ തോട്ടത്തിൽ ഞങ്ങൾ 4 പ്രാവശ്യം വളമിടും, 1 വർഷത്തിൽ 4 പ്രാവശ്യം വളമിടും. അപ്പോൾ ഈ തോട്ടത്തിൽ എന്തുമാത്രം ഉണ്ടാകുന്നുണ്ട്? കുറേ ഉണ്ടോ? എനിക്ക് ഇത്തവണ ഒരു 25-26 ടൺ ഓളം ഉണ്ടായിട്ടുണ്ട്. 26 ടൺ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു പോസ്റ്റ് എങ്ങനെ വരുമ്പോൾ 1200 രൂപ 1300 രൂപ എനിക്ക് ചിലവാകുന്നുണ്ട്. പിന്നെ അത് മെയിൻ്റനൻസ് ചെയ്യണം, ഇത് മുകളിലേക്ക് വരുന്നതും കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ചെറിയ കൂടുതൽ വരുന്ന കിളയാണ്, മറ്റുള്ള പുല്ലുകളാണ്, അതൊക്കെ പറിച്ച് ക്ലിയർ ചെയ്യണം. അപ്പം നല്ല എക്സ്പെൻസീവ് ആണ്. വളം ഇടണമെങ്കിലും നമ്മൾ ഓർഗാനിക്കായിട്ട് ചെയ്യുമ്പോൾ 1 പ്രാവശ്യം വളം ഇടണം, എങ്ങനെ വന്നാലും ലേബർ കോസ്റ്റ് അടക്കം ഒരു 1.5 ലാക്സ് 2 ലാക്സ് എടുത്തു പോകും. അത് ഇപ്പോൾ ഇത്ര ഏക്കറിന് 5 ഏക്കർ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. എന്നുവെച്ചാൽ അത് ഇത്തിരി ആ സ്ഥലം അങ്ങനെയാണ്, നമ്മൾ വളമൊക്കെ ചുമന്നുകൊണ്ട് ഇടാൻ ലേബർ കോസ്റ്റ് കൂടുതലാവും അതിനകത്ത്. പക്ഷേ യൂറിയൊക്കെ ആണെങ്കിൽ ആൾക്കാർ 100 ഗ്രാം വെച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇത് വ്യവസായാടിസ്ഥാനത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ചെയ്യാം തന്നെയാണ്, അല്ലാതെ അതിനകത്തേക്ക് ഇറങ്ങണ്ടെന്നല്ല. നല്ല ഇറങ്ങാം, ഒരു കുഴപ്പമില്ല. എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇറങ്ങാം. അപ്പോൾ ഇത് നമുക്ക് നടാൻ പറ്റുന്ന ഒന്നാണല്ലോ. അതെ. അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് ഇവിടെ വേരുള്ളതുകൊണ്ട് ഇതാണ് താഴ്വശം എന്നാ? അതല്ല, അത് അതാ പോസ്റ്റുമേ നമ്മൾ പറിച്ചെടുത്തത്. ഇതാണ് ഇതിന്റെ താഴ്വശം. ഇത് വെറുതെ 2 ഇഞ്ച് താത്തി വെച്ചാൽ മതി. ഞാൻ സാധാരണ മണ്ണ് നിറച്ചിട്ട് മുകളിലും മേൽവളം, അടിയിൽ കുറച്ച് ചപ്പ് ചവറ് അതൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ കുറച്ച് ആഷൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. നമ്മുടെ വീട്ടിലുള്ള ആഷ്, ആ ആഷൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വെറുതെ ഇട്ടിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തേക്കാണ്, വെള്ളം ഒഴിച്ചു കൊടുക്കും, അത്രയുള്ളൂ. കിളുത്തോളൂ, കൂടുതൽ വെള്ളം വേണ്ട. കൂടുതൽ വെള്ളം ആവശ്യമില്ല. നമുക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും, ഇതിപ്പോൾ വെള്ളം ഇല്ലാണ്ട് ഇപ്പോൾ 15 ദിവസമായി കിടക്കണത്. ഇത് നോക്കി വരണ്ട് കളർ ഡിഫറെൻ്റ് ഉണ്ട്. പക്ഷേ അത് വെള്ളം ശരിക്കും ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതുപോലെ വീർത്തിരിക്കും, നല്ല തിക്കായിരിക്കും ഇത്. പക്ഷേ എൻ്റെ തോട്ടത്തിൽ ഒരേ ഈ കാണുന്നത് ഇങ്ങനെയല്ല, ഭയങ്കര വീതിയാണ് തോട്ടത്തിലാ മണ്ണിൻ്റെ. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആണ് എൻ്റെ ചെടി, ഈ ചെടി പോലെയല്ല. ഇത് സ്ട്രോങ് ആണ് ചെടി, പക്ഷേ അത് ഭയങ്കര ഹെൽത്തി ചെടിയാണ്. ഡാർക്ക് ഗ്രീൻ ആണ് ചെടി, കണ്ടറിയാം അത് വീഡിയോയിലൊക്കെ. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ, അതായത് 10 കണക്കിന് സാധനം നിങ്ങൾക്ക് ഡീലേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സൈരന്ധ്രി ഫാം ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ അത്രയും വലിയ ഡീലേഴ്സിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ നമ്മൾ പ്ലാൻസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ? പ്ലാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്ലാൻസ് വേണമെങ്കിലോ, അല്ലെങ്കിൽ ബൾക്കായിട്ട് നമുക്ക് ഫ്രൂട്ട് വേണമെങ്കിലും ഒക്കെ, ഫ്രൂട്ട്സ് വേണമെങ്കിലും ഒക്കെ നമുക്ക് ഇദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഇത് എല്ലാവർക്കും ഈ പ്ലാന്റ് നമുക്ക് കൊടുക്കാവോ? പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നു വെച്ചാൽ എനിക്ക് പോസ്റ്റിലായിട്ട് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ആ ഏരിയയിൽ നിന്ന് നമുക്ക് പോസ്റ്റായിട്ട് ഇറക്കാൻ പറ്റും, പക്ഷേ അട്ടപ്പാടിയിൽ നിന്ന് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ഒരു തോട്ടത്തിലേക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ ആർക്കു വേണമെങ്കിൽ പ്ലാന്റ് കിട്ടും, എത്ര വേണമെങ്കിലും കിട്ടും. കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും കിട്ടും. അത് 3000 അല്ല 5000 അല്ല 10,000 ആണെങ്കിലും കിട്ടും. അപ്പോൾ ബൾക്കായിട്ട് കൃഷി ചെയ്യാനാണെങ്കിലും ഇതിൻ്റെ തൈ കിട്ടും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അത് കിട്ടും. അപ്പോൾ ഇദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ശരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വെറുതെ കഴിക്കാമെന്നാണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്? നല്ല വിറ്റാമിൻ കണ്ടൻ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അത്. എന്നുവെച്ചാൽ ഇതിൻ്റെ HP, നമ്മളിപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഇവിടെ വരാറുണ്ട്, ഇതിന് ഞാൻ അവർക്ക് കുറേയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. എന്നുവെച്ചാൽ പേഷ്യൻസിന് ഞാൻ പൈസ വാങ്ങാറില്ല. ഇത് കീമോതെറാപ്പി കഴിഞ്ഞ ഉടനെ കഴിച്ചു കഴിഞ്ഞാൽ HP കൗണ്ടും പ്ലേറ്റ്ലെറ്റ്സും നല്ലോണം ബൂസ്റ്റ് ചെയ്യും അവർക്ക് ഭയങ്കര റിലാക്സ് ആണ് ഈ ഫ്രൂട്ട്. അതും പിന്നെ ഇതിൻ്റെ വിറ്റാമിൻ കണ്ടൻറ്റ് നല്ലൊരു വിറ്റാമിൻ്റെ ഒരു കലവറയാണത്, കഴിക്കേണ്ട ഒരു ഫ്രൂട്ടുമാണ്. പിന്നെ ഓർഗാനിക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഫ്രൂട്ട് നല്ല മധുരമാണ്. പക്ഷേ അത് പുറത്തുനിന്ന് വരുമ്പോൾ അത് ആൾക്കാർ കണ്ടാൽ തന്നെ വാങ്ങില്ല, കാര്യം ഇത് കൃത്യം മേടിച്ച് കഴിച്ച ഒരാൾ ഈ ഫ്രൂട്ട് കണ്ടു കഴിഞ്ഞാൽ മേടിക്കില്ല. എന്നാൽ ഇത് കണ്ടു കഴിഞ്ഞ് സെയിം കളറാണ്, പക്ഷേ നമ്മളുടെ സാധനം കട്ട് ചെയ്ത് കഴിച്ചാലേ പിന്നീട് അത് വാങ്ങുള്ളൂ, പുറത്തുനിന്ന് വാങ്ങില്ല. ഇത് മധുരമാണ്, നല്ല സ്വീറ്റാണ്. അത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ, ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നല്ല മധുരമാണ്. അതുപോലെ ക്യാൻസർ പേഷ്യൻസിന് ഏറ്റവും നല്ലതാണ്, അവരുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാനും ഒക്കെ നല്ലതാണ്.
അപ്പോൾ നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീടുകളിൽ അതല്ലെങ്കിൽ ടെറസിൽ അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് നമുക്കിത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ട് വർഷം മുതൽ ഇത് കായ്ച്ച് നമുക്ക് കാ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് കൂടുതൽ വർഷം തോറും കൂടുതൽ കൂടുതൽ കായകൾ ലഭിക്കുകയും നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം ആകുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു ഏപ്രിൽ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ നമുക്ക് ഇതിൻ്റെ വിളവ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു 5-6 മാസം നമുക്ക് ഇതിൻ്റെ വിളവ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന് തോന്നുന്നു, വീട്ടിലൊരു 4-5 എണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വരുമാന മാർഗ്ഗവുമാണ്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റൊക്കെ ഉള്ള ഈ ഒരു ഫ്രൂട്ട് നമുക്ക് സുഖമായിട്ട് തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരെണ്ണം ഒരു തൈ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്, അത് നമുക്ക് വെച്ച് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഈ ഫ്രൂട്ട്സ് വേണമെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ തൈയും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഈ ഇപ്പോൾ കാണാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.